പാലക്കാട് ജില്ലയിലെ ഇരട്ട കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരുചക്ര വാഹന യാത്രയ്ക്ക് നിയന്ത്രണം. സ്ത്രീകളും കുട്ടികളും മാത്രമേ ഇരുചക്ര വാഹനങ്ങളിൽ പിൻസീറ്റിൽ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. SDPI RSS നേതാക്കളുടെ കൊലപാതകത്തെ തുടർന്ന് മതവിദ്വേഷപരമായ സാഹചര്യം ഉടലെടുക്കാനും തുടർന്ന് ക്രമസമാധാന നില തടസ്സപ്പെടാനുമുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നിരോധനാജ്ഞയെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. April 20 വരെ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉത്തരവ് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ അഞ്ചോ അതിലധികമോ പേർ ഒത്തുചേരുന്നതും നിരോധിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ യോഗങ്ങളോ പ്രകടനങ്ങളോ ഘോഷയാത്രകളോ പാടില്ല. ഇന്ത്യൻ ആംസ് ആക്ട് സെക്ഷൻ 4 പ്രകാരം പൊതുസ്ഥലങ്ങളിൽ വ്യക്തികൾ ആയുധമേന്തി നടക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്ലോസീവ് ആക്ട് 1884 സെക്ഷൻ 4 പ്രകാരം പൊതുസ്ഥലങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതും അപ്രതീക്ഷിത സംഭവങ്ങൾ ഉടലെടുക്കുന്നതും വിധം സമൂഹത്തിൽ ഊഹാപോഹങ്ങൾ പരത്തുകയോ ചെയ്യാൻ പാടുള്ളതല്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ആവശ്യ സേവനങ്ങൾക്കും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്കും ഉത്തരവ് ബാധകമല്ല. അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ മതസ്പർദ്ധ വരുത്തുന്ന പോസ്റ്റുകൾ പ്രചരിപ്പിച്ച 4 പേർക്കെതിരെ കേസെടുത്തു. സമൂഹ മാധ്യമങ്ങളുടെ പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകളും ഗ്രൂപ്പ് അഡ്മിൻമാരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. വൻ പോലീസന്നാകമാണ് പാലക്കാട്ട് ക്യാമ്പ് ചെയ്യുന്നത്. അതേസമയം പാലക്കാട് ഇരട്ടക്കൊലപാതകത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ സംഘം. 2 കേസുകളിലെയും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ പോലീസിനായിട്ടില്ല. ദൃക്സാക്ഷികളിൽ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങളും ഫോൺ വിളി വിശദാംശങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. സംശയാസ്പദമായ മൊബൈൽ ഫോൺ നമ്പറുകളുടെ ഫോൺ വിളി വിശദാംശങ്ങൾക്കായി മൊബൈൽ കമ്പനികൾക്ക് കത്ത് നൽകി. ശ്രീനിവാസൻ കേസിൽ 2 പേരെയും സുബേർ കേസിൽ 4 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത തീർത്തും അപലപനീയമായ ആക്രമണങ്ങളും കൊലപാതകങ്ങളുമാണ് പാലക്കാട്ട് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാടിന്റെ നന്മയ്ക്ക് വിഘാതം സൃഷ്ടിക്കാനായി നടത്തിയ ഈ നിഷ്ഠൂര കൃത്യങ്ങൾക്ക് ഉത്തരവാദിയായവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. അതിനുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.